ഹായ് നമസ്കാരം, അജാ സൈന്യത്തിന്. ഇന്ന് നമ്മുടെ ചാനലിലൂടെ ഞാൻ അടിപൊളി ഒരു സംഭവമാണ് നിങ്ങൾ കാണിക്കുന്നത്. കോഴിയിറച്ചി നമുക്ക് 10 രൂപയോട് ഇവിടെ സ്റ്റാർട്ടിംഗ് ആണ്. ഇവിടെ പുനലൂരിൽ നിന്ന് തെമ്മര പോകുന്ന റൂട്ടിൽ കലയനാട് എന്ന സ്ഥലത്താണ് ഈ ഒരു സംഭവം കണ്ടത്. ഇത് യാത്ര ചെയ്യുന്ന സമയത്താണ് ഞാൻ ഒരു കാഴ്ച കണ്ടത്. അത് ഇവിടെ കാണാൻ കഴിയും. 10 രൂപ മുതൽ കോഴിയിറച്ചി ലഭിക്കുമെന്ന് നമുക്ക് ഉള്ളതാണോ എന്തുവാണെന്ന് അറിയത്തില്ല. ചോദിച്ചു നോക്കാം. വാ, ഇത് കലയനാടാണ്, നമ്മുടെ തെമ്മര പോകുന്ന റൂട്ടിലാണ്. പുനലൂരിൽ നിന്ന് തെമ്മര കൊല്ലം ജില്ലയിലാണ്. 10 രൂപ മുതൽ സ്റ്റാർട്ടിംഗ് ആണ് കോഴിയിറച്ചി. നമുക്ക് ചോദിച്ചു നോക്കാം ഇവിടുത്തെ ചേട്ടനോട്. ചേട്ടാ നമസ്കാരം. ഉണ്ട്, നമസ്കാരം. പേരെന്തു? പേര് നഹാസ്. നഹാസ്, ഈ സ്ഥലം എവിടെ? കലയനാട്. കലയനാട്, തെമ്മല റോഡ്. തെമ്മല റോഡിൽ ഇവിടെ ഈ 10 രൂപ മുതൽ കോഴിയിറച്ചി എഴുതി വെച്ചിട്ടുള്ളൂ. ഉള്ളതാണോ ഇത്? ഇറച്ചിയായിട്ട് അധികം പോകുന്നത്. പോകുന്നത് ഓരോരുത്തർ ഇങ്ങനെ പറയുന്നതായിട്ട് ചത്ത കോഴിയാ 10 രൂപയ്ക്ക് കൊടുക്കുന്നത് എങ്ങനെ ഇങ്ങനെയാന്നൊക്കെ ഒരു ഇത് അഭിപ്രായങ്ങൾ നമ്മൾ കേട്ടായിരുന്നു. അത് അറിഞ്ഞിട്ട് ഇങ്ങോട്ട് ഇതിൽ പോയപ്പം പാസ് ചെയ്തപ്പോ വീഡിയോ എടുത്തത്. ചത്തവഴി കൊടുക്കത്തില്ല, കഴുത്തണ്ടെങ്കിൽ ഉണ്ടായി ചാവും. അത് കഴിഞ്ഞിട്ട് കൊടുക്കത്തുള്ളൂ. കൊടുക്കത്തുള്ളൂ. ചത്തവഴി കൊടുക്കുക എന്നാൽ ലൈവ് നിങ്ങൾ ഫ്രണ്ടിൽ വെച്ചാൽ വെട്ടിത്തരുന്നത്. വെട്ടിത്തരുന്നുള്ളൂ. കുറെ കൊണ്ടല്ല വെട്ടുന്നത്. ഒരു കോഴി എടുത്തിട്ട് വെട്ടിയിട്ട് ഇറച്ചി എത്ര വെട്ടാതെ അത് കൊടുക്കുക? 50, 100 എത്ര വേണമെങ്കിലും കൊടുക്കും. കൊടുക്കും. ഇതിങ്ങനെ തുടങ്ങാനുള്ള ഒരു ആശയം എന്തോ? ഇത് പണ്ട് തുടങ്ങിയുള്ള കട. 6 കൊല്ലമായി. 6 കൊല്ലമായി. 6 കൊല്ലം കൂടി ഇങ്ങനെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ ഇറച്ചി കച്ചവടമാണ്. ഇറച്ചി കച്ചവടം. കോഴി ഇറച്ചി 100 രൂപയ്ക്ക് മീൻ മേടിക്കാൻ വന്ന ഫുൾക്കോഴി എടുത്തുമ്പോൾ ആവശ്യമില്ലല്ലോ. 100 രൂപയ്ക്ക് ഇറച്ചി കിട്ടും. ഇറച്ചി കിട്ടും. 100 രൂപയ്ക്ക് 50 രൂപയ്ക്ക് 1,000 പീസ് എന്ത് വേണമെങ്കിലും കൊടുക്കും. കോഴി ഇറച്ചി മാത്രമേ ഉള്ളൂ? വേറെ കോഴിയല്ല, ബീഫുണ്ട്. ബീഫുണ്ട്. എല്ലാ ദിവസവും ഉണ്ട്. രാവിലെ, മോർണിംഗ്? മോർണിംഗ്. മോർണിംഗ് മാത്രമേ ഉള്ളൂ. പോത്ത്, കാട, ആട് എല്ലാം ഉണ്ട്. നമുക്ക് വേറെ കടയുണ്ട്. ഇത് നമ്മുടെ ഈ കേരളത്തിൽ ഇത് ആദ്യമായിട്ട് വന്ന് നിങ്ങളാണ് ചെയ്യുന്ന 10 രൂപ മുതലുള്ള? അല്ല, നമുക്ക് വേറെ സ്ഥാപനം ഉണ്ട്. അലിമുക്കിലുണ്ട്. നമ്മുടെ പത്തനാപുരം പോകുന്ന റൂട്ടിൽ അലിമുക്കിലുണ്ട്. അവിടെ ഇറച്ചി കച്ചവടം അധികം. ഇറച്ചിയാണ് കൂടുതൽ കച്ചവടം ചെയ്യുന്നത്. ആൾക്കാരൊക്കെ വരുന്നുണ്ട്. 10 രൂപ ആൾക്കാരുണ്ട്. അതിങ്ങനെ ചെയ്യാനുള്ള എന്തോ പാവപ്പെട്ടവർക്ക് വേണ്ടിയുള്ള ഇതാണോ? അതല്ല, ഒരാൾ ഒരു വീട്ടിൽ ഒരാളെ കഴിക്കത്തുള്ളായിരിക്കും. ചിലപ്പോ പൈസ കുറവ് ഉണ്ടാവും. ഫുള്ള് ഒരു കോഴി എടുക്കണ്ടല്ലോ. അപ്പൊ അങ്ങനെ ഇറച്ചി മാത്രം പോയാൽ മതിയില്ല. പോയാ മതി. അതുകൊണ്ട് ചെയ്യുക. അധികം ഇറച്ചി കച്ചവടം. ചത്തവഴിയൊക്കെ കൊടുക്കത്തില്ല. ഞാനും കണ്ടായത് കമന്റ്. ആ പരിപാടി ഇല്ല ഇവിടെ. ആ പരിപാടി ഇവിടെ ലൈവായിട്ടൊക്കെ എടുത്ത് കണ്ടിച്ചാ കൊടുക്കുന്നത്. ഈ പറയുന്നവർക്ക് എന്തും പറയാം. സോഷ്യൽ മീഡിയ എന്തും പറഞ്ഞു. ലൈവായിട്ടല്ലേ കാണിച്ചു കൊടുക്കുന്നത്. കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ നമുക്ക് അങ്ങനെ ഒന്ന് കാണിച്ചു തരൂ. എന്താ ഒരു കോഴി എടുത്ത് ബൈ. 50 രൂപയ്ക്ക് ഇറച്ചി എടുത്തോളാം. കോഴി കട്ട് ചെയ്തോളൂ. എനിക്കൊരു കട്ട് ചെയ്തോ. അപ്പൊ നമുക്ക് കാണാം. ലൈവായിട്ടാണ് അവർ കോഴിയെ കട്ട് ചെയ്യാൻ പോകുന്നത്. അല്ലാതെ ഫ്രിഡ്ജിനകത്ത് എടുത്ത് വെക്കുകയോ അല്ലാതെ ചത്ത കോഴിയെ ഒന്നും എടുത്തു കൊണ്ട് കട്ട് ചെയ്യുന്നതല്ല. ലൈവായിട്ട് കാണാൻ വരും. കോഴി എടുത്തിട്ട് പച്ചാസ് പച്ചാസ് 50 രൂപയ്ക്ക് മതി എനിക്ക്. ഒരാളെ ഉള്ളൂ. ആ നേരത്തെ കൊടുത്തു. ആ ശരി, വേറെ ഇത് വേറെ. ആ ദുസറ ആത്മീക ചായ, മേരൊക്കെ ചായ. 50 രൂപയ്ക്ക് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കാണാം നിങ്ങൾക്ക്. ലൈവായിട്ട് കട്ട് ചെയ്യുന്നുണ്ട്. കുറച്ച് ഇതൊക്കെ ഉള്ളു, കാലൊക്കെ ഉള്ളു. ലൈവായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. കോടി ഇരുന്ന് ഇവിടെ ഇതായിട്ടുണ്ട്. 50 രൂപയ്ക്ക് ഇറച്ചി ഇവിടുന്ന് കിട്ടും. നിങ്ങൾ വന്നു കഴിഞ്ഞാൽ 10 രൂപ മുതൽ 50 രൂപയ്ക്ക് നമുക്ക് ആവശ്യത്തിനനുസരിച്ച് ഇവിടെ തൂക്കിയിട്ട് തൂക്കത്തിനനുസരിച്ച് നമുക്ക് പൈസ കൊടുത്താൽ മതി. അല്ല, ചത്ത കോഴി ഒന്നല്ല ഇവിടുന്ന് കിട്ടുന്ന. ചുമ്മാ ഓരോരുത്തരെ കമന്റ് അടിക്കുന്നതാണ്. അതിന്റെ സത്യാവസ്ഥ അറിയാൻ വേണ്ടിയാണ് ഞാൻ ഇത് ഇതുവഴി പോയപ്പെടുന്നു. പാസ് ചെയ്തപ്പോ കയറി ഇവിടെ വന്ന് വീഡിയോ എടുക്കുന്നത് തന്നെ. പാവപ്പെട്ടവർക്ക്, ഒരാളായിട്ടുള്ള താമസിക്കുന്നവർക്കൊക്കെ 4 കിലോ 5 കിലോ ഒക്കെ മേടിച്ചുകൊണ്ട് പോയിട്ട് എന്തോ ഫ്രിഡ്ജിൽ കൊണ്ട് വെച്ച് തിന്നാൻ പറ്റൂ. നമുക്ക് കുറച്ച് മതി. നമ്മുടെ ആവശ്യത്തിന് നമ്മൾ തൂക്കിയെടുക്കും, അത്രേ ഉള്ളൂ. 10 രൂപയ്ക്ക് നമുക്ക് ഇവിടുന്ന് കിട്ടും. അതിപ്പോ ലൈവായിട്ട് നമുക്ക് കട്ട് ചെയ്ത് കിട്ടുകയാണ്. ഞാൻ 50 രൂപയുടെ ഇറച്ചിയാണ് പറഞ്ഞേക്കുന്നത്. ലൈവായിട്ട് അവിടെ ജീവനുള്ള കോഴിയെ കട്ട് ചെയ്ത് കൊണ്ട് ഇവിടെ പീസ് പീസ് ആക്കുക. അല്ലാതെ ഇവിടെ ചത്ത കോഴി ഒന്നുമല്ല, ഒരിക്കലും കൊടുക്കത്തില്ല. ഇവിടെ ആരും ചെയ്യത്തില്ല. ചെയ്യുന്നവരെ ചിലപ്പം കാണും, 100 ഒരാളൊക്കെ കാണും. പക്ഷെ ഈ ഒരു ബിസിനസ് നിലനിൽക്കണമെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. 50 രൂപയ്ക്ക് മേലൊക്കെ ചായ. 50 രൂപയ്ക്ക് മതി. ഓണ്ടേ 55 രൂപ അല്ലേ? 55 രൂപ. അത് കറക്റ്റ് തൂക്കമല്ല കൊടുക്കുന്നത്. അത് കൂടുതലാണ് കൊടുക്കുന്നത്. മുന്നോട്ടേ നിൽക്കത്തുള്ളൂ, മുന്നോട്ടേ നിൽക്കത്തുള്ളൂ, പിന്നോട്ട് നിൽക്കത്തില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ഇവിടെ വരണം. ഇവിടെ ചത്ത കോഴിയൊന്നുമല്ല, വീണ്ടും വീണ്ടും ഞാൻ പറയുകയാണ്. അതേപോലെ അത് കരളും കൂമ്പും ഒന്നും ഇട്ട് കൊടുക്കത്തില്ല. ഇറച്ചി മാത്രമേ ഉള്ളൂ. കഴുത്ത് ഒഴിവാക്കിയാണ്, കഴുത്ത് ഒഴിവാക്കിയാണ് കൊടുക്കുന്നത്. മിക്ക കടകളിലും കഴുത്തും കാര്യങ്ങളെല്ലാം ഇട്ടാണ് കിലോയ്ക്ക് തൂക്കി കൊടുക്കുന്നത്. ഇവിടെ നിങ്ങൾക്ക് വേണ്ട ലെഗ് പീസ് വെച്ച് എല്ലാ സംഭവം ഇവിടെ നിന്ന് കിട്ടും. 50 രൂപയേ ഉള്ളൂ. 50 രൂപ 10 രൂപ 50 രൂപ മുകളിലോട്ട് അങ്ങനെ സ്റ്റാർട്ടിംഗ് ആണ് കേട്ടോ. 50 രൂപയ്ക്ക് നമ്മൾ ഇറച്ചി മേടിച്ചു. നമ്മൾ സാധാരണ ഒരു കോഴിയെ മേടിക്കണമെങ്കിൽ ഫുള്ളായിട്ടേ കിട്ടത്തുള്ളൂ. കുറച്ചേ കുറച്ച് എൻ്റെ കേരളത്തിൽ, ഞാൻ എൻ്റെ ഇതിലെ അറിവിൽ ഇവരെ ഞാൻ കണ്ടിട്ടുള്ളൂ. 10 രൂപ സ്റ്റാർട്ടിംഗ് ആണ്. അപ്പൊ ചേട്ടാ, ഇത് കറക്റ്റ് ഒരു ഇത് ഒന്ന് പറഞ്ഞു കൊടുത്തേ. എത്ര മണി തൊട്ട് എത്ര മണി വരെ ഉണ്ട്, എങ്ങനെ കാര്യങ്ങൾ? ഈ കട 6 മണിക്ക് തുടങ്ങിയിട്ട് 9 മണി വരെ. 9 മണി വരെ ഉണ്ട്. ബീഫ് ആ സമയത്ത് രാവിലെ ഉണ്ട്, ഉച്ചവരെ ഉണ്ട്. സൺഡേ ഒന്നും അവധിയില്ല. അവധിയില്ല. എല്ലാ ദിവസവും കടക്കവധിയില്ല. 24 അവേഴ്സ് ഉണ്ട്. പണിക്കാരവധി ഉണ്ടാവും. ഇവിടെ ഉണ്ടാവും. ആ
അടച്ചിടത്തില്ല. അപ്പൊ നിങ്ങള് തീർച്ചയായിട്ടും ഈ വീഡിയോ അറിയാത്തവരിലേക്ക് എത്തിച്ചു കൊടുക്കുക, ആർക്കെങ്കിലും ഉപകാരം ചെയ്തിട്ട് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നിടം വരേക്കും ബൈ.